നമസ്കാരം. കാരണവന്മാർക്ക് അടുപ്പിലുമാകാം എന്ന് പറയുന്ന പോലെ വീണ ജോർജിന് എന്ത് തമ്മാടിത്തരവുമാകാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് വീണ ജോർജ് ജില്ലാ ആശുപത്രി പത്തനംതിട്ടയിൽ വന്നപ്പോൾ അവിടെ കെ എസ് ആർ ടി സി ആക്സിഡൻറ്റിൽ അയ്യപ്പ ഭക്തന്മാർ പരിക്കേറ്റപ്പോൾ അവരെ കാണാൻ വന്ന വീണ ജോർജ് പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ മാസ്ക് ഊരിയിരുന്നു. എന്നാൽ മാവേലിക്കര കുർത്തിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു പത്രപ്രവർത്തകൻ തൻ്റെ സ്വന്തം കുഞ്ഞുമായി എത്തിയപ്പോൾ അവിടേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സമ്മതിക്കാതെ മാസ്ക് ധരിക്കാത്തതിനാൽ വീണ്ടും മാസ്ക് വാങ്ങി തന്നാൽ മാത്രം അകത്ത് പ്രവേശിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഓട്ടിച്ചിരിക്കുകയാണ്. അതായത് വീണ ജോർജിനെ അടുപ്പിലുമാകാം, എന്നാൽ പാവപ്പെട്ടവർക്കോ അതൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ നയം. രണ്ട് ഇരട്ട നയങ്ങളാണ് നടക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പത്രപ്രവർത്തകൻ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ മോക്ക് പനിയായിട്ട് ഞാൻ കുറത്തിയാട് ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററിൽ പോയി. ഹെൽത്ത് സെൻ്ററിൽ പോയപ്പം അവിടെ മോക്ക് മാസ്ക് ഉണ്ട്, എനിക്ക് മാസ്ക് ഇല്ലായിരുന്നു. അപ്പം അവിടെ ഒ പി ടിക്കറ്റ് എഴുതാൻ ഇരുന്നവർ എന്നോട് പറഞ്ഞു, മാസ്ക് ഇല്ലാതെ ഇവിടെ ചീട്ട് തരത്തില്ല, മാസ്ക് ഉണ്ടായാലേ ചീട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോക്ക് മാസ്ക് ഉണ്ട്, അപ്പോൾ ഒ പി ടിക്കറ്റ് എഴുതാനിരുന്നവർ അത് തരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ നേരെ ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടറെ കയറി കണ്ടപ്പം പറഞ്ഞു മോക്ക് പനിയാണ്, മോക്ക് മാസ്ക് ഉണ്ട്, മോക്ക് ഒ പി ടിക്കറ്റ് വേണം തരാം. ആ അന്നേരം ഡോക്ടർ പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞെന്ന് പറ തരാൻ പറഞ്ഞെന്ന് പറ അങ്ങനെയാണ് അവർ തന്നത്. അവരുടെ അതുകൂടാതെ അവിടെ പലരും മാസ്ക് ഇല്ലാതെ വന്നവരും അവരുടെ അവർക്കറിയാവുന്നവരും വേണ്ടപ്പെട്ട അവരുടെ ആൾക്കാർക്കൊക്കെ അവർ മാസ്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഞാൻ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് എന്നോട് മാത്രമായിട്ട് പറഞ്ഞു ഇതുപോലെ പുറത്തു പോയി നിങ്ങൾ മാസ്ക് മേടിച്ചുകൊണ്ട് പോവാ, എന്നിട്ട് മാസ്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. അതുകൂടാതെ ആ സമയത്ത് തന്നെ എൻ്റെ മോടം മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുക മാത്രം ചെയ്തത് കൂടാതെ ആ സമയത്ത് തന്നെ അവർ പല പ്രാവശ്യം അനൗൺസ് ചെയ്ത് ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു, മാസ്ക് സാമൂഹ്യ അകലം അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഇത് പൊതുജനങ്ങൾക്ക് നിലവിൽ മാസ്ക് പിൻവലിച്ചിട്ടുമില്ല, എന്നാൽ മാസ്ക് വേണം താനും. പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഇതിൻ്റെ പേരിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെ മാസ്ക് വെക്കാതാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ അയ്യപ്പ ഭക്തന്മാരെ ഉൾപ്പെടെ കാണാൻ വന്നു. അപ്പം അയ്യപ്പ ഭക്തന്മാരുടെ വണ്ടി മറിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവരുമായിട്ട് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി സംസാരിക്കുന്നത് മാസ്ക് ഇല്ലാതാണ്. മാസ്ക് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ മാസ്ക് എടുത്ത് മാറ്റിയിട്ട് മീഡിയയായിട്ട് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഇതിന് തൊട്ട് തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച എനിക്ക് സംഭവം അനുഭവം ഉണ്ടായത് ശനിയാഴ്ച എൻ്റെ മോടം മുന്നിൽ വെച്ച് ഞാനൊരു മീഡിയ ചാനലിൻ്റെ പ്രവർത്തകനായിക്കൊണ്ട് ഇരിക്കെ എനിക്ക് ഈ അനുഭവം വളരെ വേദനിപ്പിക്കത്തക്ക ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അവിടെ തെരുവ് നായ ശല്യം ഉണ്ടെന്ന് പറയുന്നു. അത് തെരുവ് നായ ശല്യം അവിടെ ആളുകളെ കടിക്കാൻ ചെല്ലുന്നു, തെരുവ് നായ ഹോസ്പിറ്റലിൽ വരുന്ന ആളെ കടിക്കാൻ വരുന്നു എന്നൊക്കെ ഒരു കാര്യം അറിഞ്ഞിരുന്നു. അത് ശരിയാണോ, അതിനെക്കുറിച്ച് അറിയാമോ? ആ ഞാൻ എൻ്റെ നേരിൽ കണ്ടതാണ്. ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ തെരുവ് നായ കിടക്കുന്നത് ഞാൻ എൻ്റെ നേരിൽ കണ്ട കാര്യമാണ്. അന്നേ ദിവസം തന്നെ തെരുവ് നായ നേരിൽ കിടക്കുന്നത് കണ്ടതാണ്. മാത്രമല്ല അതിൻ്റെ പരിസരം മൊത്തം കാടുപിടിച്ച് കിടക്കുകയാണ്. ഹോസ്പിറ്റൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം എൻ്റെ പ്രദേശത്തെ ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കിടത്തി ചികിത്സ ഉൾപ്പെടെ വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായത്. എന്നായിരുന്നു കുഞ്ഞിനെ കൊണ്ട് വന്ന ഹോസ്പിറ്റലിലേക്ക്? അന്ന് ശനിയാഴ്ച. അപ്പം അന്ന് പറഞ്ഞിരുന്നു, അത് ആരായിരുന്നു പറഞ്ഞെന്നറിയോ? ഇല്ല, അവിടെ എഴുതാനിരുന്ന ഒ പി ടിക്കറ്റ് എഴുതാനിരുന്നവരാ. ഒ പി ടിക്കറ്റ് എഴുതായിരുന്നു. അത് ലേഡി ആണോ അതോ? ആ ലേഡീസ്. ലേഡി ആ. അപ്പൊ അവര് പറഞ്ഞു മാസ്ക് വെക്കാതെ ആണെങ്കിൽ ചീട്ട് വെക്കാതെ തരത്തില്ല. മാസ്ക് വെക്കാതെ എനിക്ക് മാസ്ക് വെക്കാതെ കുഞ്ഞിനെ തരത്തില്ല. കുഞ്ഞിന് മാസ്ക് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അത് തന്നില്ല. മാസ്ക് വെക്കണ്ടെന്ന് പറഞ്ഞു, മാസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചീട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ? തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നേരെ ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടറെ കയറി കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു മാസ്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ എഴുതി തന്നു. അന്നേരം ഡോക്ടർ പിന്നെ കുറെ നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു ഇതുപോലെ പോയി മാസ്ക് മേടിച്ചുണ്ടോ എന്നിട്ട് ഇവിടെ നിന്നാൽ മതിയെന്ന്. ഇതിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് സംസാരിക്കുന്നു. ഞങ്ങളുടെ ലേഖകനായ ഏണസ്റ്റിനോട് സംസാരിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് ചേർക്കുന്നത്. അത് നമ്മൾ ആരാണെന്നുള്ള സൂചന വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും, അത് ബോധ്യപ്പെട്ട് നടപടി ഉണ്ടാവും. ശരി സാറേ. അപ്പൊ ഞാൻ ഈ ഡീറ്റെയിൽ അവര് പരാതിയായിട്ട് പറഞ്ഞപ്പോ ഞാനപ്പോ അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ വന്നേ ഉള്ളൂ.
അറിയാം. തീർച്ചയായിട്ടും ഞാനിപ്പോ അവിടെ സൂപ്രണ്ടായിട്ട് വന്നിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എന്റെ ഒരു ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ തന്നെ പറയുകയാണ്, തീർച്ചയായിട്ടും ഇതുപോലുള്ള ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പരമാവധി ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും മാസ്ക് നിർബന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രധാനം പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ രോഗികൾ കൈ ഇടപെടുന്ന ഒരു മേഖല എന്ന് പറഞ്ഞ ആശുപത്രി തന്നെയാണ്. മറ്റുള്ള പൊതുവിടങ്ങളിലേക്കാളും കൂടുതൽ ആശുപത്രിയിലാണ് നമുക്ക് മാസ്കിന്റെ നിർബന്ധം. അത് രോഗി കുളത്തിൽ പറ്റിയിടുന്ന ആൾക്കാർ അല്ല, അവരെ നിർബന്ധിച്ച് ആരെയും എഴുതിയിട്ടില്ല. അത് ശരിയല്ല, ചെയ്യുമല്ല. അപ്പം അങ്ങനെ ഒരു എഴുതിയ ആളുടെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഒരാളിപ്പോ ഒരു വണ്ടി എന്ന് വേണം മാസ്ക് ഉണ്ടെങ്കിൽ ആശുപത്രി പോകാൻ പറ്റുമെന്നില്ലല്ല. അങ്ങനെയല്ല, അത് ശരിയല്ല. അങ്ങനെ ഒരു പരാമർശം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോരായ്മ തന്നെയാണ്, അത് പരിഹരിക്കപ്പെടുന്നത് തന്നെയാണ്. ഒരിക്കലും മാസ്ക് എല്ലാവർക്കും അവരവരെ ബോധ്യപ്പെട്ട് വേണം, അത് അത്യാവശ്യം. അതിനകത്ത് അർത്ഥമൊന്നുമില്ല. അല്ലാതെ ആരെ കൊണ്ട് നിർബന്ധിച്ചിടുന്ന കാര്യമൊന്നുമില്ല. അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി ആരെങ്കിലും സൂചിപ്പിക്കാതെ ഇങ്ങനെ ഒരു പരാമർശം വരാൻ സാധ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം ഈ മാവേലിക്കര കുറുത്തിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ശരിക്കും ഒരു പട്ടി വളർത്തൽ കേന്ദ്രമാണെന്ന് പറയാൻ പറ്റും. എല്ലാ കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഇതേപോലെയുള്ള പട്ടികൾക്ക് പ്രസവിക്കാനും പൂച്ചകൾക്ക് പ്രസവിക്കാനുള്ള കേന്ദ്രങ്ങളായി കഴിഞ്ഞു. കാരണം വീണ ജോർജ് അധികാരമേറ്റതോടെ, ആരോഗ്യവകുപ്പ് ഏറ്റതോടെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരും ചോദിക്കാനും പറയാനുമില്ല. അവിടെ ആരോഗ്യ കേന്ദ്രമല്ല ശരിക്കും, പട്ടികൾക്കും പൂച്ചകൾക്കും മറ്റ് പശുക്കൾക്കും എല്ലാം കിടന്ന് കയറി കിടക്കാനും അവിടെ പ്രസവിക്കാനും അവരെ സ്വൈര്യവിഹാരം നടത്താനുള്ള കേന്ദ്രമാണ്. പട്ടികൾ അവിടെ വരുന്ന രോഗികളെ കടിച്ചോടിക്കുന്നു. അങ്ങനെയുള്ള ദുരന്തങ്ങളാണ് എല്ലാ സ്ഥലത്തും കേൾക്കുന്നത്. എവിടെയും ഇതേപോലെ അവസ്ഥ കേട്ടില്ലേ? കോഴിക്കോട് കുതിരവട്ടം ആശുപത്രിയിൽ അവിടെ പെൺകുട്ടികളെല്ലാം ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്, ജീവനം കൊണ്ട് പല പെൺകുട്ടികളും രക്ഷപ്പെടുകയാണ്. ഈ വീണ ജോർജ് വന്ന ശേഷം ഇതാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ സ്ഥിതി. എവിടെ നോക്കിയാലും അഴിമതി, എവിടെ നോക്കിയാലും സ്വജനപക്ഷപാതം, എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള രോഗികൾക്കുള്ള ക്രൂരമായ പീഡനങ്ങൾ, എവിടെ നോക്കിയാലും പട്ടിയും പൂച്ചയും പ്രസവിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിച്ച വീണ ജോർജിനെയും കൊണ്ട് താങ്ങുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയാണ് പറയേണ്ടത്. അവരെ മുമ്പാണെങ്കിൽ, ഇത് യു ഡി എഫിൻ്റെ കാലത്താണെങ്കിൽ, എന്നും വീണ ജോർജിനെപ്പോലുള്ള ആളുകൾ വഴിയിൽ കൂടെ നടക്കില്ല. കാരണം അത്രയും വൃത്തികേടാണ് ഈ സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്നത്, ആരോഗ്യ കേന്ദ്രങ്ങളോട് കാണിക്കുന്നത്. കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോവെങ്കിലും വേണ്ടേ? അത് അള്ളിപ്പിടിച്ചിങ്ങനെ കുത്തിരുന്ന് വലിയ പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി തൻ്റെ അധികാരം കൂട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. എന്ത് വൃത്തികേട് കാണിച്ചാൽ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ധിക്കാരം. അതിനിടയിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ആളുകളെ നിയമിക്കാൻ പിൻവാതിൽ നിയമനത്തിൻ്റെ ആൾ രൂപമായി മാറിയിരിക്കുന്നു വീണ ജോർജ്. അതിൻ്റെ തെളിവുകളും ക്രൈം പുറത്തുവിട്ടിരുന്നു. സരിതാ നായരുമായിട്ടുള്ള ആ സംഭാഷണത്തിൻ്റെ ഭാഗം കൂടി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി. അതൊന്ന് കേട്ടു നോക്കൂ. സജീവൻ സാറാണെങ്കി വീണ മാഡത്തിന്റെ PS ആണ്. അപ്പൊ പുള്ളിക്കാരനാണ് ഇതെല്ലാം, നമ്മള് ഡയറക്റ്റ് പുള്ളിക്കാരനുമായിട്ട് 18-19 വേക്കൻസി ഉണ്ട്. നമ്മള് ബയോഡാറ്റ കൊടുക്കുമ്പോ 50,000 രൂപ കൊടുക്കണം, ഓർഡർ വരുമ്പോ 50,000 രൂപ കൊടുക്കണം, അത്രേ ഉള്ളൂ. ആർഡർ കൊടുത്തോണ്ട് പുള്ളി അത് ലിസ്റ്റാക്കി ജോബ് ഇതാക്കി മന്ത്രിക്ക് കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഇങ്ങിത്തരും. ബോട്ട് ജെട്ടിയുടെ അവിടെയാണ് വേക്കൻസി ഉള്ള, നോക്കി പറയാന്ന് പറഞ്ഞു. അവിടെ എന്താ ശരിക്കും ജോലി? നമുക്ക് നമുക്ക് ക്വാളിഫിക്കേഷൻ SSLC പാസ്സായിരിക്കണം മസ്റ്റ് ആയിട്ട്, അത് വേണം. പിന്നെ രജിസ്ട്രേഷൻ ഓഫീസ് ടിക്കറ്റ് ചെയ്ത് അതൊക്കെയാണ് തരിക ജോലി. നമുക്ക് 10,000-30,000 രൂപ ശമ്പളം കിട്ടും. 30,000 രൂപ ശമ്പളം കിട്ടും, അത് നമുക്കൊരു വലിയ സംഭവമാണ്. അപ്പം ഈ ഓപ്പണിംഗ് വരുമ്പോ പല യൂണിയനുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുന്നതിന് മുമ്പേ സജീവൻ സാറാണെങ്കി വീണ മാഡത്തിന്റെ PS ആണ്. അപ്പൊ പുള്ളിക്കാരനാണ് ഇതെല്ലാം, നമ്മള് ഡയറക്റ്റ് പുള്ളിക്കാരനുമായിട്ട് ഇതുള്ളു. അപ്പൊ തിരുവനന്തപുരത്തായതുകൊണ്ട് നമ്മള് പിന്നെ കാശ് കൊടുക്കും. പിന്നെ ഈ ബയോഡാറ്റ ചില ദൂരമുള്ളവരാണെങ്കിൽ വാട്സപ്പ് അയച്ചു ഞാൻ പ്രിന്റ് എടുത്ത് കൊടുക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇടുക്കിയിൽ കഴിഞ്ഞ ആഴ്ച ഓപ്പണിംഗ് വന്നു കൊടുത്ത് ഞാൻ കേട്ടി. അത് താൽക്കാലിക ഒഴിവാണ്, 6 മാസം കഴിയുമ്പോ പെർമനന്റ് ആക്കും. അങ്ങനെ അപ്പൊ അതിന് വേണ്ടിട്ട് ഇന്നിപ്പോ രാവിലെ വിളിച്ചിരുന്നു. ഞാൻ വന്ന് നോക്കട്ടെ അല്ലേ, വയനാട് അങ്ങോട്ട് അങ്ങനെ ആരെങ്കിലും അങ്ങോട്ട് നോർത്താണ് മൊത്തം എന്ന് പറഞ്ഞു. എറണാകുളം കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആണ് ഫുള്ള്, എറണാകുളം കോട്ടയം അങ്ങോട്ടുള്ള ഡിസ്ട്രിക്ട് ഫുള്ള് വേക്കൻസി വന്നു. ഇവിടുത്തെ ഏകദേശം അവര് ഫില്ല് ചെയ്ത് തുടങ്ങിയല്ലോ.
എത്ര വേക്കൻസി ഉണ്ടാവും എറണാകുളത്തോട്ടൊക്കെ? അത് ഒരു സ്ഥലത്ത് തന്നെ 12-18 വേക്കൻസി ഉണ്ട് ചേച്ചി. അയ്യോ അത്ര ഉണ്ടല്ലോ. അത്രയുണ്ട്. പിന്നെ 1256 തസ്തികകളല്ലേ സൃഷ്ടിച്ചത്? പേപ്പറിൽ വന്നില്ലേ 1256 തസ്തികൾ സൃഷ്ടിച്ചതാണ്. 18-19 വേക്കൻസി ഉണ്ട്. നമ്മള് ബയോഡാറ്റ കൊടുക്കുമ്പോ 50,000 രൂപ കൊടുക്കണം. ഓർഡർ വരുമ്പോ 50,000 രൂപ കൊടുക്കണം, അത്രേ ഉള്ളൂ. നമ്മള് ഒരു മാസം 38,000 രൂപ ശമ്പളം കിട്ടുമ്പോ നമുക്ക് 3 മാസം കൊണ്ട് നമ്മള് കൊടുത്ത പൈസ വരിച്ചേട്ടി കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് ജോലിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ തെണ്ടി നടന്നിട്ട് ഒരു പ്രയോജനമില്ല. പിള്ളേരും തെണ്ടി നടന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാന് വരുന്നവരുടെ എല്ലാം നമ്മൾ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കും. കാര്യം പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇടുമ്പോ അവർക്ക് റെസിപ്റ്റ് ആവും ഒന്നാമത്തെ കാര്യം. രണ്ട്, ഒരു കാരണവശാലും ഒരു പാവപ്പുഴ പോലും സജീവൻ സാർ വരുത്തത്തില്ല. അത് കൊടുത്തോണ്ട് പുള്ളി അത് ലിസ്റ്റാക്കി ജോബ് ഇതാക്കി മന്ത്രിക്ക് കൊണ്ട് ഒപ്പിടിപ്പിച്ചു ഇങ്ങി തരും.